നമസ്കാരം. സിനിമാ മേഖലയിൽ വിവാഹമോചനങ്ങൾ പതിവ് വാർത്തയാവുകയാണ്. അഭിനേതാക്കൾ മുതൽ സംഗീതജ്ഞർ വരെ 2021-ൽ വേർപിരിഞ്ഞ താരജോഡികൾ നിരവധിയാണ്. അമീർ ഖാൻ, സുസ്മിത സെൻ, സാമന്ത അഗ്നേനി, നാഗചൈതന്യ, ഇപ്പോൾ ഈ വർഷത്തിൽ ധനുഷ്, ഐശ്വര്യ തുടങ്ങി നിരവധി സെലിബ്രിറ്റികൾ വിവാഹമോചനത്തിലൂടെ കടന്നുപോയി. ഇത് സിനിമാ ലോകത്ത് പതിവാകുന്നു എന്നുള്ളതാണ് ആരാധകർ ഏറെ വേദന ഉളവാക്കുന്നത്. 18 വർഷത്തെ ദാമ്പത്യത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ നടൻ ധനുഷും സംവിധായിക ഐശ്വര്യയും തീരുമാനിച്ചത് കാര്യം ഇന്നലെയാണ് പുറത്തു വന്നത്. സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴിയാണ് ഇക്കാര്യം ഇരുവരും അറിയിച്ചത്. തീരുമാനത്തെ പിന്തുണയ്ക്കാനും ബഹുമാനിക്കാനും ഇരുവരും ആരാധകരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. വിവാഹമോചനവും പ്രണയത്തകർച്ചകളുമൊന്നും സിനിമാ രംഗത്ത് പുതുമയല്ല. പതിറ്റാണ്ടുകൾ നീണ്ട ദാമ്പത്യങ്ങളും മാസങ്ങൾ തികയാത്തവയും ഒരു നിമിഷം കൊണ്ട് തകർന്നു വീഴുന്നത് സിനിമാ മേഖലയിൽ എത്രയോ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ധനുഷ്, ഐശ്വര്യ വിവാഹമോചനം കുറെ കാലത്തെ ചർച്ചകൾക്കും വാർത്തകൾക്കും ഒടുവിൽ വിസ്മൃതിയിലേക്ക് പോകാം. എന്നാൽ സൂചനകളൊന്നും മേയില്ലാതെ പെട്ടെന്നൊരു നാളിലുണ്ടായ അപ്രതീക്ഷിത വാർത്തയാണ് ധനുഷ്, ഐശ്വര്യ വിവാഹമോചനത്തെ വ്യത്യസ്തമാക്കുന്നത്. 15 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം 2021 ജൂലൈ 3-നാണ് അമീർ ഖാനും കിരൺ റാവുവും തങ്ങളുടെ വിവാഹമോചനം പ്രഖ്യാപിച്ചത്. തങ്ങളുടെ വിവാഹമോചനത്തെ ഒരു പുതിയ യാത്രയുടെ തുടക്കമായി വിശേഷിപ്പിച്ച ഇരുവരും സംയുക്ത പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യം ആരാധകരെ അറിയിച്ചത്. രാജ്യത്തെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ അമീർ ആദ്യം വിവാഹം കഴിച്ചത് റീന ദത്തയെയായിരുന്നു. 16 വർഷം ഒരുമിച്ച് ജീവിച്ച ശേഷം ഇവർ 2002-ൽ വിവാഹമോചനം നേടി. വിവാഹമോചനത്തിന് ശേഷം അമീർ വീണ്ടും കിരൺ റാവുവിനെ പ്രണയിക്കുകയും 2005 ഡിസംബർ 28-ന് വിവാഹം കഴിക്കുകയും ചെയ്തു. 2011-ൽ വാടക ഗർഭധാരണത്തിലൂടെയാണ് ഇവർ മകൻ ആസാദ് റാവു ഖാനെ സ്വീകരിച്ചത്. സാമന്ത അഗ്നേനിയും നാഗ ചൈതന്യയും 2021-ൽ സാമന്ത അഗ്നേനിയും നാഗ ചൈതന്യയ്ക്കും അത്ര നല്ല വർഷമായിരുന്നില്ല. 4 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം ഇവർ വിവാഹമോചനം നേടാൻ തീരുമാനിക്കുകയായിരുന്നു. ഒക്ടോബറിൽ സോഷ്യൽ മീഡിയയിൽ സംയുക്ത പ്രസ്താവനയിലൂടെയായിരുന്നു സാമന്തയും ചൈതന്യയും വേർപിരിയൻ തീരുമാനിച്ചത്. സാമന്തയുടെയും നാഗ ചൈതന്യയുടെയും വേർപിരിയലിനെ കുറിച്ചുള്ള കിംവദികൾ ഓൺലൈനിൽ ആഴ്ചകളായി പ്രചരിപ്പിച്ചതിനു ശേഷമാണ് വേർപിരിയൽ പ്രഖ്യാപനം പുറത്തുവന്നത്. ഗായകരായ ഷോൺ മെൻഡസും കമല കാബലിനെയും 2 വർഷത്തെ ഡേറ്റിംഗിന് ശേഷം നവംബറിൽ പിരിയാൻ തീരുമാനിച്ചു. ജനപ്രിയ ദമ്പതികൾ അവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളിലൂടെയാണ് സങ്കടകരമായ ഈ വാർത്ത പ്രഖ്യാപിച്ചത്. ഇരുവരും ഒപ്പിട്ട ഒരു സന്ദേശമാണ് ഇവർ ആരാധകർക്കായി പിന്നീട് പങ്കിട്ടത്. വർഷങ്ങളോളം സുഹൃത്തുക്കളായിരുന്ന ഷാൻ മെൻഡസും കമല കാബലിനെയും 2019 ജൂലൈയിലാണ് തങ്ങളുടെ പ്രണയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 2015 അവസാനം മുതൽ ഒരുമിച്ചായിരുന്നു സെയിൻ മാലിക്കും ജിജി ഹദീദും. എന്നാൽ 2021-ൽ ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചു. 2015 നവംബറിലാണ് സെയിനും ജിജിയും തമ്മിലുള്ള പ്രണയ കിംവദികൾ പുറത്തുവരാൻ തുടങ്ങിയത്. ഇവർക്ക് 15 മാസം പ്രായമുള്ള ഒരു മകളുമുണ്ട്. സുസ്മിത സെന്നിൻ്റെയും കാമുകൻ റഹ്മാൻ ഷാളിൻ്റെയും വേർപിലിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങളും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ്. റഹ്മാനുമായുള്ള തൻ്റെ ദീർഘകാല പ്രണയബന്ധം അവസാനിച്ചു. എന്നാൽ നല്ല സുഹൃത്തുക്കളായി തുടരുമെന്ന് മുൻ മിസ് യൂണിവേഴ്സ് അടുത്തിടെ സ്ഥിരീകരിച്ചിരുന്നു. റഹ്മാനുമൊത്തുള്ള ഒരു ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് സുസ്മിത സെൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. റഹ്മാൻ ഷാളും സുസ്മിത സെന്നും 2018-ൽ ഡേറ്റിംഗ് ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. 2000-ലായിരുന്നു ബാലകാല സുഹൃത്തായ സൂസനയുമായുള്ള ഹൃത്തിക്കിന്റെ വിവാഹം. നീണ്ട 14 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് വിരാമമിട്ട് 2014-ലായിരുന്നു ഇരുവരും വേർപിരിഞ്ഞത്. ഈ ബന്ധത്തിൽ ഇവർക്ക് 2 മക്കളുമുണ്ട്. സൂസാനയുടെ ആവശ്യപ്രകാരമായിരുന്നു വിവാഹമോചനം. ജീവനാംശമായി 400 കോടി രൂപ സൂസാൻ ഖാൻ ഹൃത്തിക്കിനോട് ആവശ്യപ്പെട്ടിരുന്നതായി അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നടൻ അഭിഷേക് ബച്ചനുമായുള്ള വിവാഹ നിശ്ചയം അവസാനിപ്പിച്ചതിന് ശേഷമായിരുന്നു കരീഷ്മ കപൂർ സിക്സ്ത് ഇന്ത്യ കമ്പനിയുടെ സിഇഒയും കോടീശ്വരനുമായ സഞ്ജയ് കപൂറിന് വിവാഹം കഴിച്ചത്. 2003 സെപ്റ്റംബർ 29-ന് വൻ ആർഭാടത്തോടെയായിരുന്നു ഇവരുടെ വിവാഹം. നീണ്ട 11 വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച് 2014-ലായിരുന്നു ഇരുവരും വേർപിരിയുകയാണെന്ന് പ്രഖ്യാപിച്ചത്. സഞ്ജയുടെ അവിശ്വസ്ത പെരുമാറ്റമാണ് വേർപിരിയലിന് കാരണമെന്നാണ് വിവരം. 15 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് വിരാമമിട്ടായിരുന്നു നടനും ചലച്ചിത്ര നിർമ്മാതാവും നൃത്ത സംവിധായകനുമായ പ്രഭുദേവയും മുൻ ഭാര്യ റംലത്തും വേർപിരിഞ്ഞത്. 1995-ലായിരുന്നു ഇവരുടെ വിവാഹം. ഇസ്ലാം മതവിശ്വാസിയായിരുന്ന റംലത്ത് ഹിന്ദുമതം സ്വീകരിച്ച് ലത എന്ന പേരും മാറ്റിയിരുന്നു. 2011-ൽ ചെന്നൈ കുടുംബ കോടതിയിലായിട്ടാണ് ഇരുവരും വിവാഹമോചനം നടത്തിയത്. ജീവനാവശ്യമായി 10 ലക്ഷം രൂപയും 25 കോടിയുടെ വീടും 2 ആഡംബര കാറുകളുമാണ് താരം നൽകിയത്. കമൽഹാസൻ പല സമയങ്ങളിൽ പല ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ പങ്കാളികളാരും തന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നാണ്. നല്ല അവസ്ഥയിൽ സുഗമമായി പിരിഞ്ഞു.
കമൽഹാസനും ഗൗതമിയും പല അവസരങ്ങളിൽ പരസ്പരം കണ്ടതിന്റെ സന്തോഷത്തിലായിരുന്നു പെട്ടെന്നുള്ള അവരുടെ വേർപിരിൽ ആരാധകരെ ഞെട്ടിച്ചിരുന്നു സംഗീതത്തിൽ വിജയിച്ചിട്ടും യുവൻ ശങ്കർ രാജയുടെ വ്യക്തിജീവിതം പരാജയപ്പെട്ട രണ്ട് വിവാഹങ്ങളുള്ള റോളർ കോസ്റ്റർ റൈഡായിരുന്നു 2005 ൽ സുജയ ചന്ദ്രയെ യുവൻ വിവാഹം കഴിച്ചെങ്കിലും 3 മാസത്തിന് ശേഷം വിവാഹമോചനത്തിൽ കലാശിച്ചു തുടർന്ന് 2008 ൽ ശിൽപ മോഹനെ വിവാഹം കഴിച്ചെങ്കിലും ഇരുവരും വേർപിരിഞ്ഞു ഇതിനെ തുടർന്ന് 2014 ൽ ഇസ്ലാം മതം സ്വീകരിച്ച യുവൻ 2015 ജനുവരി 1 ന് ലോവർ കോസ്റ്റിൽ നിന്നുള്ള ജഫ്രനിസയെ വിവാഹം കഴിച്ചു ഇപ്പോൾ മകളുമായി സന്തോഷത്തിലാണ് രാധിക ശതകുമാറിന്റെ പ്രണയ ജീവിതമാണ് തമിഴ് സിനിമയിലെ മറക്കാനാവാത്ത മറ്റൊരു വിഷയം വർഷങ്ങളോളം അവിവാഹിതയായിരുന്ന അവർ 2001 ൽ ശരത്കുമാറിനെ വിവാഹം കഴിച്ചു അവർക്കൊരു മകനുണ്ട് 1990 ൽ പാർത്ഥിവനും സീതയും വിവാഹിതരായി ദമ്പതികൾക്ക് ദത്തപുത്രൻ ഉൾപ്പെടെ 3 കുട്ടികളുണ്ട് 2001 ൽ അവർ വിവാഹമോചനം നേടുകയും വിവാഹബന്ധം അവസാനിപ്പിക്കുകയും ചെയ്തു വേർപിരലിന് ശേഷം ദമ്പതികൾ എങ്ങനെ സൗഹൃദം പുലർത്തണം എന്നതിന്റെ ഉദാഹരണമാണ് രോഹിണിയും രഘുവരനും 1996 ൽ ഇവരുടെ വിവാഹം നടന്നു 2001 ൽ വേർപിരിഞ്ഞു എന്നാൽ വിവാഹമോചനത്തിന് ശേഷം രഘുവരനെ കാണാതാകുന്നതുവരെയും ഇരുവരും സുഹൃത്തുക്കളായി തുടർന്നു എല്ലാവർക്കും അറിയാം രോഹിണി ഇപ്പോഴും ഇടയ്ക്കിടെ ഭർത്താവിനെ കുറിച്ച് പോസിറ്റീവായി ട്വീറ്റ് ചെയ്യാറുണ്ട് നടി രേവതിയും സുരേഷ് ചന്ദ്ര മേനോനും 1988 ൽ പ്രണയബന്ധത്തിലാവുകയും വിവാഹിതരാവുകയും ചെയ്തു ഏകദേശം 15 വർഷത്തെ ദാമ്പത്യത്തിനു ശേഷം 2012 ൽ അവരുടെ ബന്ധത്തിൽ കടുത്ത പ്രശ്നമുണ്ടായി പിന്നീട് അതേ വർഷം തന്നെ അവർ വേർപിരിയുകയും 2013 ൽ ഔദ്യോഗികമായി വിവാഹമോചനം തേടുകയും ചെയ്തു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിന്റെ എല്ലാ പ്ലാറ്റ്ഫോമും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ